നമസ്കാരം. ഈ സിപിഎമ്മിന്റെ ഈ നിയമനങ്ങൾ, അനധികൃത നിയമനങ്ങൾ ഇഎംഎസിന്റെയും എകെജിയുടെയും കാലം മുതൽ തന്നെ തുടങ്ങിയതാണ്. ബന്ധുക്കളെയും അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെയും വേണ്ടപ്പെട്ടവരെയും എകെജിയുടെ സഹോദരനെ വരെ ഇത്തരത്തിൽ പല പോസ്റ്റുകളിലും നിയമിച്ച വാർത്തകളൊക്കെ തന്നെ അന്ന് വലിയ ചർച്ചയായില്ല. അല്ലെങ്കിൽ അന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് അതിനെ അത് അങ്ങ് വെള്ളത്തിൽ വരച്ചതുപോലെ പോയി. പക്ഷേ ഇതൊരു ചരിത്രമാണ്, സിപിഎമ്മിന്റെ ചരിത്രമാണ്. നമ്മൾ എല്ലായ്പ്പോഴും പറയാറുള്ളത് പോലെ നിയമനങ്ങളുടെ അല്ലെങ്കിൽ അനധികൃത നിയമനങ്ങളുടെയും തിരികെ കയറ്റലുകളുടെയും പിൻവാതിൽ നിയമനങ്ങളുടെയും ഒക്കെ പെരുമഴയാണ്. കഴിഞ്ഞ ദിവസം പി എസ് സി റാങ്ക് ഹോൾഡേഴ്സ് അവരുടെ ഒരു സംഘടന സമരം നടത്തിയതൊക്കെ തോമസ് ഐസക് ഒക്കെ പറയുന്നത് അതിന്റെ ഒന്നും ഒരാവശ്യവുമില്ല. ഇവിടെ നിയമനങ്ങൾ ഇങ്ങനെ പെരുമഴയായിട്ട്, അതായത് അധികൃത നിയമനങ്ങൾ ഇങ്ങനെ പെരുമഴയായിട്ട് നടക്കുകയാണ്. ഇവിടെ അതാണ്, ഇതാണ് ലക്ഷങ്ങളായ ഉദ്യോഗാർത്ഥികളെ ഇവിടെ നിയമിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ പത്ത് പേരെ നിയമിക്കുമ്പോൾ നാലോ അഞ്ചോ പേരെ പുറകിൽ കൂടി തിരികെ കയറ്റുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അഞ്ചോ ആറോ പേർക്കുള്ള യഥാർത്ഥ ഉദ്യോഗാർത്ഥികൾക്കുള്ള സാധ്യത നഷ്ടപ്പെടുന്നു. ഇവിടെ ഇങ്ങനെ ന്യായീകരിച്ച് ന്യായീകരിച്ച് എ കെ ജി സെന്ററിൽ നിന്ന് ക്യാപ്സ്യൂൾ ഇറങ്ങുന്നുണ്ടോ എന്നറിയില്ല. കഴിഞ്ഞ ദിവസം ഡി വൈ എഫ് ഐയുടെ ഒരു നേതാവൊക്കെ വന്നിരുന്ന ചാനൽ ചർച്ചയിൽ വലിയ വലിയ കാര്യങ്ങൾ പറയുന്നത് കേട്ടു. അരിയത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറയുന്ന നേതാവിന് ഇങ്ങനെ എന്ത് ന്യായീകരണവും നടത്താം? എത്രയോ കാലങ്ങളായി ഇത് തുടരുന്നു. അത് ഏതായാലും സർക്കാർ തീരുന്നതിന് മുൻപ് അവർ ഉദ്ദേശിച്ച അത്രയും ആളുകളെ, ബന്ധുക്കളെ, ഭാര്യ അല്ലെങ്കിൽ സഹോദരി, സഹോദരൻ, വേണ്ടപ്പെട്ടവർ, അമ്മാവന്റെ മക്കൾ എല്ലാവരെയും ആവശ്യത്തിന് തിരികെ കയറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഇതേതായാലും ഈ വാർത്തകളും ഇതിന്റെ വിശദാംശങ്ങളും ഇതിന് കിട്ടുന്ന സൂചനകളൊന്നും വെറുതെ വിടാൻ ഉദ്ദേശമില്ല. കൃത്യമായി തന്നെ ഫോളോ അപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ നടത്തുന്നു. ഞങ്ങളും അത് തന്നെയാണ് ചെയ്യുന്നത്. അതിന്റെ വിശദാംശങ്ങൾ നോക്കാം. മാധ്യമങ്ങളിൽ വന്ന വാർത്തകളെല്ലാം പല മാധ്യമങ്ങളിലും പലതരത്തിലാണ് വരുന്നത്. ദേശാഭിമാനി ഒഴികെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരും മുമ്പ് ഇഷ്ടക്കാരെ തിരികെ കയറ്റാൻ വിവിധ വകുപ്പുകളിൽ നെട്ടോട്ടമാണ് നടക്കുന്നത്. അവർ അന്തം വിട്ടോടുകയാണ്. എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുൻപ് മാക്സിമം ആളുകളെ തള്ളിക്കയറ്റിയേ പറ്റൂ എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞയിലാണ് സിപിഎം സഖാക്കൾ എന്നാണ് മനസ്സിലാകുന്നത്. പി എസ് സി പരീക്ഷ എഴുതിയവരൊക്കെ വെറും നോക്കുകുത്തികൾ മാത്രം. സിപിഎം മന്ത്രിമാരുടെ വകുപ്പുകളിൽ പാർട്ടിക്കാരായ താൽക്കാലിക ജീവനക്കാർക്ക് അടിയന്തരമായി സ്ഥിര നിയമനം നൽകാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് ഔട്ട് ഓഫ് അജണ്ട എന്ന നിലയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വകുപ്പ് മേധാവികൾ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് മന്ത്രിമാർക്ക് നൽകണം. ഇത് പരിശോധിച്ച ശേഷമാണ് നിയമനം നടത്തുന്നത്. അതായത് വളരെ പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ നടക്കും. മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുതൽ വനിതാ വികസന കോർപ്പറേഷനിൽ വരെ നിയമനങ്ങൾ തകൃതിയായിട്ട് നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഉദ്യോഗാർത്ഥികളുടെ കണ്ണിൽ പൊടിയിടാൻ ആരോഗ്യവകുപ്പിൽ ഏതാനും പുതിയ തസ്തികകൾ ഉണ്ടാക്കിയ ശേഷം അതിന് ആനുപാതികമായി താൽക്കാലിക ജീവനക്കാരെ സ്ഥിരമാക്കുന്നു. സുപ്രീംകോടതി ഉത്തരവിന് പോലും വിപരീതമായിട്ടാണ് വിവിധ വകുപ്പുകളിൽ ഇത്തരം സ്ഥിരപ്പെടുത്തലുകൾ നടത്തുന്നത് എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. കില, മത്സ്യഫണ്ട്, സീഡിറ്റ്, ചലച്ചിത്ര അക്കാദമി, കിഫ്ബി, കേരള ബാങ്ക്, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, വിവിധ മന്ത്രിമാരുടെ ഓഫീസ്, അങ്ങനെ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതുപോലെ നിരവധി സഹകരണ ബാങ്കുകൾ, ഇവിടെയൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരും മുമ്പ് മാരത്തോൺ പിൻവാതിൽ നിയമനമാണ് നടക്കുന്നത്. കിഫ്ബിയിൽ സർക്കാർ ജീവനക്കാരെ കൂടാതെ സാങ്കേതിക വിഭാഗത്തിൽ കരാർ നിയമനങ്ങൾ നടത്തിയതായും റിപ്പോർട്ടുണ്ട്. ഇവർ ധനവകുപ്പിന് കീഴിൽ ക്രമേണ സർക്കാർ സർവീസിൽ അങ്ങ് ലയിച്ചു ചേരും. സീഡിറ്റിലും കിലയിലും സ്ഥിരമാക്കൽ എന്നും നടക്കുന്നുണ്ട്, എന്നും അതൊരു പ്രോസസ്സാണ്. മത്സ്യപ്പെട്ടിൽ കരാറുകാരെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ട് എം ഡി സർക്കാരിന് ഫയൽ നൽകിയിരിക്കുകയാണ്. കേരള ബാങ്ക് രൂപീകരണ സമയത്ത് എല്ലാ താൽക്കാലിക ജീവനക്കാരെയും നിയമിക്കുമെന്ന് സഹകരണമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അന്ന് വാഗ്ദാനം നൽകിയിരുന്നു. ഇതിൽ കൂടുതലും കളക്ഷൻ ഏജന്റുമാരാണ്. അപ്പൊ ഈ കളക്ഷൻ ഏജന്റുമാരൊക്കെ തന്നെ സ്ഥിരമായിട്ട് ഏതെങ്കിലും ഒരു പോസ്റ്റിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ നമുക്ക് സാധിക്കും കേരള ബാങ്കിൽ ഇനി ചെല്ലുമ്പോൾ. കോൺഗ്രസിലെയും സിപിഎമ്മിലെയും പ്രവർത്തകരാണ് അധികവും. അതിനകത്ത് വലിയ വലിപ്പ ചെറുപ്പമൊന്നുമില്ല. കോൺഗ്രസ്സുകാരെയും നിയമിക്കുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരെയും നിയമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി ഡൽഹി കേരള ഹൗസിൽ 38 ജീവനക്കാരെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സ്ഥിരപ്പെടുത്തിയതായുള്ള വാർത്തയും വരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരായാലും കണക്കാണ്. പിന്നെ യു ഡി എഫ് ആണെങ്കിൽ എണ്ണവും ഇതുപോലെയുള്ള നെട്ടോട്ടവും ഓടിച്ചിട്ട് പിടിച്ചുള്ള നിയമനവും ഒക്കെ കുറവാണ്. നിനക്ക് ജോലി വേണോ എന്ന് അങ്ങോട്ട് ചോദിച്ചു എന്ന് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടുപോയി നിയമിക്കുകയാണ് സഖാക്കന്മാർ ഇപ്പോൾ ചെയ്യുന്നത്. ഉമ്മൻചാണ്ടി അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല. കേരള ഹൗസിൽ താൽക്കാലികക്കാരെ കുറച്ചുപേരെ സ്ഥിരപ്പെടുത്തിയതല്ലാതെ യു ഡി എഫ് ഗവൺമെന്റ് കാലത്തുള്ള ആരോപണം അതിന്റെ രേഖയൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ഇവരുടെ ഒരു സ്ഥിരം ഏർപ്പാടാണല്ലോ, നിങ്ങളത് ചെയ്തില്ലേ, പിന്നെ ഞങ്ങൾക്കെന്താ അത് ചെയ്താലെന്ന്. ആരെങ്കിലും തല്ലുകയോ മോഷ്ടിക്കുകയോ കൊല്ലുകയോ ചെയ്താൽ നിങ്ങൾ ചെയ്തില്ലേ, പിന്നെ ഞങ്ങൾക്കത് ചെയ്യാം എന്നുള്ളതാണ്. നിയമവും സുപ്രീംകോടതിയുടെ നിരീക്ഷണവും മറ്റു കാര്യങ്ങളും ഒക്കെ കാറ്റിൽ പറത്തി അതിലേക്ക് വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ സഖാക്കന്മാർ ഇങ്ങനെ കൂട്ടത്തോടെ, ആയിരക്കണക്കിന് സഖാക്കന്മാർ ഇങ്ങനെ വിവിധ വകുപ്പുകളിലേക്ക് സ്ഥിര നിയമനവുമായി ഓടിയെത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു നിയമിതരായവർക്ക്.
എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും നിങ്ങൾ നിങ്ങളുടെ ആരെങ്കിലും ബന്ധുക്കളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, കൊച്ചുകുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെയൊക്കെ നോക്കി വെച്ചോളൂ. ഇനി ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അവർക്കും നിയമനം കിട്ടും. നിയമനം പാവപ്പെട്ട ഉദ്യോഗാർത്ഥികൾ, പാവപ്പെട്ടവർ, ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവർ, അവർ ആത്മഹത്യ ചെയ്താലെന്ത്, സെക്രട്ടേറിയറ്റിന് മുന്നിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞാലെന്ത്, അവർ ഹൃദയം പൊട്ടി മരിച്ചാലെന്ത്, റാങ്ക് ലിസ്റ്റിൽ പേരുണ്ടായിട്ടും ആത്മഹത്യ ചെയ്താലെന്ത്, പാവപ്പെട്ടവന്റെ മക്കളും പാവപ്പെട്ടവന്റെ ആളുകളും അല്ലേ സർക്കാർ അല്ലെങ്കിൽ സഖാക്കന്മാരോ അല്ലെങ്കിൽ സർക്കാരിന് വേണ്ടപ്പെട്ടവരോ മുദ്രാവാക്യം വിളിക്കുന്നവരോ അല്ലല്ലോ. സാധാരണ ജനങ്ങൾ പുഴുക്കളെ പോലെ ഇവിടെ കിടന്ന് ഇങ്ങനെ നരകിക്കുമ്പോൾ സർക്കാർ അവരുടെ കൂടെ പഠിച്ചവരും യാതൊരു നിലവാരമില്ലാത്തവരും യാതൊരു മെറിറ്റും ഇല്ലാത്തവരും ഒക്കെ തന്നെ ഞെളിഞ്ഞിരുന്ന് ഇങ്ങനെ സർക്കാർ സർവീസിൽ കയറി ചുമ്മാ ഇരുന്ന് ശമ്പളം വാങ്ങിക്കുന്നത് നമുക്ക് ഇനിയും കാണാൻ സാധിക്കും. എന്തായാലും കാര്യങ്ങൾ നടക്കട്ടെ. വെബ് ഡെസ്ക്.